ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്വപ്ന. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു പുഡിങ്ങാണ്. അതിൻ്റെ പേര് കാരമൽ ചോക്ലേറ്റ് പുഡിങ് എന്നാണ്. അത് വളരെ ടേസ്റ്റ് ഉള്ളതാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് അരികു മുറിച്ച് ചെറിയ പീസുകളാക്കി എടുത്തേക്കാണ്. ബ്രെഡ് നനവുണ്ടാവാൻ പാടില്ല. നനവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൊടിയില്ല. അത് കാരണം നനവില്ലാണ്ട് നമ്മൾ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇനി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഞാൻ പൊടിച്ച് കൊണ്ടുവരാം. അങ്ങനെ ഞാൻ മിക്സിയിൽ പൊടിച്ച് നല്ല പൊടിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് പാലെടുക്കാം. പാലെടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിൽ നമ്മൾ പാകത്തിന് മധുരം ഉണ്ടാവും. മധുരം അവരാരെ മധുരം അനുസരിച്ച് ഇട്ടോളൂ. ഞാനിവിടെ ഒരു കയ്യിലും മധുരം പഞ്ചസാരയാണ് ഞാൻ കാണിച്ച് തരാം. അത്രയ്ക്കാണ് എടുത്തേനെ. കണ്ട, ഇത്രയും പഞ്ചസാര ഇട്ടാണ്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഇടട്ടാം. അതൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പക്ക ക്രീം ചീസില്ലേ, അതാണ് ഇട്ടേക്കണത്. അത് ഒരു മൂന്നാലിന് എടുത്തിട്ടുണ്ട് ചീസ്. നന്നായിട്ട് അതും നന്നായിട്ട് ഇളകി സെറ്റാവണം. അപ്പോഴേക്കും നമുക്ക് കസ്റ്റർഡ് പൗഡർ, വാനിലയുടെ കസ്റ്റർഡ് പൗഡറാണ് അത്. ഞാൻ കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കണതാണ്. വേണ്ട, പാലൊഴിച്ച് മിക്സ് ചെയ്ത് കലക്കി വെച്ചു. കണ്ട, ഇനി നമുക്ക് ഈ പാലിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പഞ്ചസാര കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഇട്ട് കഴിയുമ്പോൾ നമുക്കറിയാം പഞ്ചസാരയുടെ കുറവ് എത്രയുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പൗഡറും കൂടി അതിലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ടീസ്പൂൺ വാനില എസെൻസും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ പഞ്ചസാര കാരമൈസ് ചെയ്തിട്ട് നമ്മൾ അതിൽ അടിയിലത്തെ ലെയർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാൽ ഒരുവിധം കുറുതായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചത് ഇടണം. അത് കുറച്ചേശം ഇട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ കട്ടയായി പോവും. കുറച്ചേശം ഇട്ട് ഇളക്കി നമുക്ക് അതൊരു കുറു കുറുന്നാക്കിയെടുക്കാം. ഈ മിക്സ് നമ്മൾ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് കുറു കുറുന്നായിട്ട് വേണം നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കാൻ. ഇത് കുറു കുറുന്നായിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് വേണട്ടാ ഇത് പാത്രത്തിലേക്ക് ഒഴിക്കാൻ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ കാരമൈസ് ചെയ്ത പാത്രത്തിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഒഴിക്കാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ 20 മിനിറ്റ് തണുക്കാൻ വെക്കണം. അപ്പോൾ ഒന്നാമത്തെ ലെയർ നമ്മുടെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കൊക്കോ പൗഡറാണ് എടുത്തേക്കുന്നത്. അത് പാലും കൂടി മിക്സാക്കി എടുക്കാം. പാലാക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കൊക്കോ പൗഡർ നമ്മൾ കലക്കി വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മിൽക്ക് മെയ്ഡ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ മിൽക്ക് മെയ്ഡും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല കുറുതായി. കണ്ട, എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചത് 20 മിനിറ്റ് കഴിയുമ്പോൾ എടുത്തിട്ട് എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ലെയറായിട്ട് നമുക്ക് പാലും കൊക്കോ പൗഡറും മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ചെയ്ത് വെച്ച മിക്സ് ഇതിൻ്റെ മീതെ വെച്ച് രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കാം. എന്നിട്ട് അതിൻ്റെ മീതെ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് മാൾട്ടീസിൻ്റെ മിഠായിയാണ്. അത് നിങ്ങൾക്ക് നാട്ടിൽ എന്ത് കിട്ടുന്നോ അത് വെച്ചിട്ട് ചെയ്യാട്ടാ. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഈ മാൾട്ടീസിൻ്റെ മിഠായി വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് തന്നെ, നല്ല ടേസ്റ്റാണ് തന്നെ. ഇതുപോലെ പല മിഠായികളുണ്ട്. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വെടിച്ച് വെക്കാവുന്നതുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മീതെ ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പ എടുത്തിട്ട് അരിപ്പയിൽ കൊക്കോ പൗഡർ വെറുതെ അരിച്ചു കൊടുത്തേക്കാണ്. കണ്ട, വെറുതെ ഇങ്ങനെ അരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കാണാനൊരു നല്ല ലുക്ക് ഉണ്ടാവും, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 3 മണിക്കൂർ കഴിയുമ്പോൾ എടുക്കാം. കണ്ട, ഞാൻ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തപ്പോഴുള്ള ഇതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യണം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം.